താങ്കൾ ചെയ്ത് അനശ്വരമാക്കിയ കഥാപാത്രം ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ കുട്ടൻ തമ്പുരാൻ, അതെ, അതിലെ ആ വീഡിയും വലിച്ചുകൊണ്ട് കൈ പുറകെ കെട്ടി ഒന്ന് നടക്കുന്ന രംഗം ഒന്ന് കാണിക്കാമോ? ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിഞ്ഞിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്തുള്ള വൃത്തികേടുകൾ വന്നാൽ മനസ്സിലാവും. അന്നിന് ശേഷം ഇന്ന് വരെ ഒരു വേദിയിലോ ഒരു സ്റ്റാർ ഷോയിലോ ഒന്നും ഞാനിത് ഈ കുട്ടൻ തമ്പുരാൻ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തിട്ടില്ല. എങ്കിലും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഒരു 20% എടുത്താൽ മതി, ഓർമ്മയില്ല. കൈയും കാലും നീട്ടി വലിച്ചു നടക്കണം. ഹരിഹരൻ സാർ പറഞ്ഞു തന്ന പാഠങ്ങളാ. ചിൻ ഡൗൺ ചെയ്യണം, ഇങ്ങനെ കണ്ണ് ഇങ്ങനെയായിരിക്കണം നോട്ടം. ഇത് ഇത് കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ പോകും, അതായത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ഇത് ഇപ്പം ബീഡി വേണ്ട, ഇപ്പം നടക്കുകയാണ്. ഇങ്ങനെയാണ് നടപ്പ്. ബീഡി പിടിച്ചാൽ ഇത്രേ പാടുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടെടുക്കാൻ പാടില്ല, ഇങ്ങോട്ടെടുക്കാൻ പാടില്ല, ഒന്നും പാടില്ല. ഇങ്ങനെ എടുത്താൽ പുക വലിച്ചാൽ മൂക്കിക്കൂടെ വിടാവൂ, വായിക്കൂടെ വിടാൻ പാടില്ല. പിന്നെ മുറുക്കിയാൽ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണം. ഥൂ, എവിടെ തുപ്പരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ തന്നെ എഴുതുപ്പും. അത്ര വളരെ മാന്യനായ വ്യക്തിയാണ്. പിന്നെ ഇടയ്ക്ക് പറഞ്ഞ പോലെ നമ്മുടെ കുട്ടിത്തമ്പുരാട്ടിക്കുണ്ടായ പോലത്തെ ഫിറ്റ്സ് അത് വരും. ഈ താക്കോൽ നമ്മുടെ സുഹൃത്ത് ഹരി വിനീതിൻ്റെ ക്യാരക്ടർ പിടിപ്പിക്കും. പക്ഷേ ഭയങ്കര വലിയ മനസ്സുള്ള ആളായിരുന്നു കുട്ടൻ തമ്പുരാൻ. അതാണ് സ്വന്തം കൂട്ടുകാരന് വേണ്ടി അവൻ സ്നേഹിച്ച പെണ്ണിനെ അറിയാതെ കല്യാണം കഴിച്ചു പോയ ആ തെറ്റിൽ, ആ ഫസ്റ്റ് നൈറ്റിൽ അദ്ദേഹം തൂങ്ങിച്ചാകുകയാണ് സ്വന്തം കൂട്ടുകാരന് വേണ്ടി. അതിൻ്റെ അപ്പുറത്തൊരു സാക്രിഫൈസിങ് ആയിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് ഭയങ്കര റെയറാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അല്ല, വളരെ വളരെ അപൂർവമായിട്ട് ഈ ബീഡിയുടെ കാര്യം പറഞ്ഞാൽ പറ്റും. നമ്മളെ വിട്ടുപോയ ശങ്കരാടിച്ചേട്ടൻ, അതേ സിനിമയിലും ജീവിതത്തിലും ബീഡി വലിക്കുന്ന അദ്ദേഹം വലിക്കുന്ന പോലെ അദ്ദേഹം മാത്രമേ വലിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. വേറൊന്നുമല്ല, ഈ ബീഡി വെച്ചിട്ട് കത്തിച്ചിട്ട് ഈ ഇങ്ങനെ വെച്ചേക്കും. നമ്മൾ സാധാരണ ബാക്കി ലോകത്തെല്ലാവരും ഇങ്ങനെയാണ്, പുള്ളി മാത്രം ശങ്കരാടിച്ചേട്ടൻ. ആ ഒരു റെസ്പെക്റ്റാണ് ബീഡിക്ക്.